ഡിയേഴ്സ്, അപ്പം ഇതിന്ന് എൻ്റെ അടുത്ത് ഇന്ന് എൻ്റെ കുട്ടി വ്ളോഗാണ് ഇത്. ഇപ്പം ഇത് ഞാൻ എം ജിയുടെ ഓഫീസിലായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ സാറ്റർഡേ ഞാൻ ചിലവഴിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തതുകൊണ്ട് ഷൂട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇല്ല, രണ്ട് മൂന്ന് ദിവസത്തേക്ക് റെസ്റ്റാണ്. അപ്പോൾ എല്ലാവരുടെ ജോലികളിലും തലയിട്ട് നോക്കി നടക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓഫീസിലെത്തിയപ്പോഴേക്കും ഒരു മണിയായി, കാരണം കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും അവരുടെ ജോലി കറക്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക തകൃതി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ബിസിയിലായിരുന്നു. അപ്പോൾ ഞാൻ ആരോട് പറഞ്ഞു, ഹരി നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാം, നമുക്കൊരു കുട്ടി വ്ളോഗ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ടില്ലാത്തതുകൊണ്ട് അവനും ബോറടിച്ചിരിക്കുന്നുണ്ട്, അവനും വേഗം ക്യാമറ എടുത്ത് റെഡിയായി. ആദ്യം ക്യാമറ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും അയ്യോ ക്യാമറയാണ് കോൺഷ്യസ് ആയിരിക്കും. പക്ഷേ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ക്യാമറയുടെ കാര്യം എല്ലാവരും മറന്നുപോകും. അവരവരുടെ ജോലികൾ തകൃതിയായിട്ട് എന്നെ ചെയ്യാൻ തുടങ്ങി. ജൂഡും ജിൽബിനും എൻ്റർ ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്. അതായത് ഇവിടെയാണ് നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞ് വരുന്ന സാധനങ്ങളുടെ എൻ്ററിങ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതായത് നമ്മുടെ ട്രാക്ക് ഒട്ടിച്ച് വെയിറ്റ്, അതായത് ഓരോ പാക്കേജിന് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളതും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റിലോട്ട് പോകും. ആ എക്സലും കൂടിയാണ് ഇന്ത്യൻ പോസ്റ്റിലോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അഡ്രസ്സ് മാത്രം എൻ്റർ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ബാക്കി എല്ലാം എൻ്റർ ചെയ്തിരിക്കുമ്പോൾ പിന്നെ നമുക്ക് പാക്കേജസ് ഉണ്ട്, ഒരു 1000-1500 പാക്കേജസ് ഉണ്ടാവും ഡെയിലി. അപ്പോൾ അത് എൻ്റർ ചെയ്യാന്ന് പറയുന്നത് പിന്നെ പാക്കേജ് ഇന്ത്യൻ പോസ്റ്റിൽ പോയാലും ചിലപ്പോൾ അവർക്കത് മുഴുവനായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ അവർ ജോലി എളുപ്പാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ അത് കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ അവർ ഇതുപോലെ സ്ട്രെസ് എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ ഇടയിൽ പോയിട്ട് ഇന്നലെ ജൂഡ് ലീവായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എന്താ പറയുക അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ പാക്കേജസ് എടുത്ത് നോക്കി ഏതാണ് ഇന്ന് ഏത് കോഡാണ് പാക്കേജസിൽ കൂടുതലുള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക ഹെലൻ അവിടെ ഇരുന്ന് പെൻഡിങ് ലിസ്റ്റ് എടുക്കുന്നത്. കുറച്ച് നേരം ഞാൻ അവളെ പോയിട്ട് ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഹെലനെ കുറച്ച് ചീത്തയൊക്കെ പറയണ്ടായിരുന്നു. ഹെലൻ ഹെലൻ്റെ പേര് ഞാൻ വിളിക്കുമ്പോഴേ പേടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പാക്കിങ്ങിൻ്റെ ഹെഡായതുകൊണ്ട് എന്തെങ്കിലും പീസസ് ലേറ്റ് പോകാൻ ലേറ്റ് ആയാലും ചെറുതായിട്ട് എൻ്റെ നിന്ന് ചീത്ത കേൾക്കുന്നത് അവൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ റിട്ടേൺ വന്നതും കാര്യങ്ങളൊക്കെ വിസു ചെക്ക് ചെയ്യേണ്ടായിരുന്നു, അതൊക്കെ നോക്കി. അപ്പോൾ എന്താ പറയുക പാക്കേജസിനെ കുറച്ച് നേരം അവരെ സഹായിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാരീസ് ഹാൻഡ് വർക്ക് കഴിഞ്ഞ് വന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതവർ ചെക്ക് ചെയ്യുവാണ്, ഹാൻഡ് വർക്കിൻ്റെ മുത്തുവല്ലം പോയിട്ടുണ്ടോ അതൊന്നൊക്കെ ചെക്ക് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അയണിങ്ങിലേക്ക് പോകാനായിട്ട്. അപ്പോഴാണ് കണ്ടത് സ്കാലപ്പ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് നേരം കാർത്തൂനെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് അധികം നേരമൊന്നും നിന്നില്ല കേട്ടോ, കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം നിന്നപ്പോഴേക്കും എനിക്കും എടുത്തു. അപ്പോൾ ഞാൻ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ട് സാമ്പിൾസും ബ്രൈഡ്സിൻ്റെ ഒക്കെ ചെയ്യുന്ന ഹാൻഡ് വർക്ക് ചെയ്യുന്ന സെക്ഷനിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം പോയി നിന്ന് കാര്യം അന്വേഷിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കേണ്ട, ഈ പെണ്ണുമ്പിളിലേക്ക് എന്താണ്, ഈ പെണ്ണുമ്പിളിലേക്ക് അവിടെ അപ്പോൾ എങ്ങനെ പോയിരുന്നത്. കാരണം ഞാനെങ്കിൽ ചെന്നിരിക്കുന്ന എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓരോ ചെറിയ തെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അതിപ്പോൾ സാമ്പിൾസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ കസ്റ്റമൈസേഷനും എൻ്റെ സാമ്പിൾസും ബ്രൈഡൽ വർക്കും ആട്ടോ ഇവിടെ ഈ സെക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ കാര്യങ്ങളൊക്കെ എന്താ പറയുക മാളും കാർത്തുമാണ് ആ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാമ്പിൾ പീസ് നിങ്ങൾ കാണിക്കുന്നില്ല, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ, ചെറിയ കുശുമ്പുള്ളതുകൊണ്ടാണേ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ സാമ്പിൾ ചെയ്തതിൻ്റെ ഒരു കളർ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു. ആ കുറച്ച് നേരം ഞാൻ അതിൽ കുറച്ച് സജഷൻസൊക്കെ പറഞ്ഞു കൊടുത്തു. കാര്യം അന്വേഷിക്കുക എന്നൊക്കെ പറയില്ലേ, അതെന്നെ പരിപാടി, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കാര്യം അന്വേഷിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ അതെങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്തു. നമ്മുടെ സാമ്പിളാണ്, നമ്മുടെ സാമ്പിൾ വൈറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്, കസ്റ്റമൈസേഷൻ വഴി നമുക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള വർക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതൊന്നുമില്ലെങ്കിൽ ഓഫീസിൽ വരികയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സപ്പോർട്ട് പോർട്ടൽ വഴിയോ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക ഹരി ക്യാമറ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് അവർക്കൊക്കെ ചിരി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാളുവിനോട് സാമ്പിൾസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു, കളർ ഡൈ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു, പ്യുവർ ജോർജറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഡൈ ചെയ്ത് വന്ന സാരി കണ്ടത് കേട്ടോ. അത് നമ്മൾ ഡോളാ സിലിക്കിൽ ബനാറസ് വീവിങ് വരുന്നുണ്ട്, നമ്മൾ ഡബിൾ ഡൈ ചെയ്ത സാരീസാണ്. അത് ഡൈ ചെയ്ത് വന്ന അയണിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ബ്ലൗസസിൽ ഇനി ഹാൻഡ് വർക്ക് കയറാനുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ യെല്ലോ. പിന്നെ ട്രഡീഷണൽ കളേഴ്സ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, മെറൂൺ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സാമ്പിൾസ് ചെയ്തിട്ടുണ്ടാവുക. മെറൂണും ഗ്രീനും ട്രഡീഷണൽ കളേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെക്സ്റ്റ് ഇനി ഇപ്പോൾ നാളെ സൺഡേ അല്ലേ, അപ്പം നാളെ നമുക്ക് കുറച്ച് ഡൈയിൽ കുറച്ച് കളേഴ്സ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പുതിയ മെറ്റീരിയൽ വന്നതിൽ നമുക്ക് കുറച്ച് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവമേ ഈ പെണ്ണുമ്പിള ഞങ്ങൾക്ക് പിന്നെയും പണി തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കറുത്തും ആളും എന്താ പറയുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച്, എനിക്കാണെങ്കിലേ സാരീസിലൊക്കെ ഇങ്ങനെ കളേഴ്സ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഭയങ്കര ടൈം എടുത്ത് ഡൈ ചെയ്യേണ്ട ഒരു ഡബിൾ ഡേ ഒക്കെ എന്താ പറയുക ലൈറ്റ് കളർ മുകളിലാണെങ്കിൽ ആ ഡാർക്ക് കളേഴ്സ് ആവാതെ നോക്കണമല്ലോ. അപ്പോഴേക്ക് ഇന്ത്യൻ പോസ്റ്റിൻ്റെ വണ്ടി വന്ന് 5 മണി ഇതേ എന്ത് പെട്ടെന്ന് കേട്ടോ ടൈം പോയത്. ഇത് പക്ഷേ 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും ഇതേ റൗണ്ട് 1 മണി മുതൽ 5 മണി വരെ എടുത്ത വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ അവരെല്ലാവരും തകൃതിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇന്ത്യൻ പോസ്റ്റിലേക്ക് വേണ്ട എൻട്രി ചെയ്ത കാര്യങ്ങൾ എല്ലാവരും കൂടെ, അതായത് ഇന്നൊരാൾ ഇപ്പോൾ ഡിസൈനർ ഡിസൈനിങ് മാത്രമേ ഒന്നുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ആ പാക്കേജ് വേഗം കാലിയാക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ടിൽവിൻ കൗണ്ടേഴ്സ് പറയുന്നുണ്ട് ഹരി ഇതുപോലെ ക്യാമറ കൊണ്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ അവർ ഹരിനെ ഇട്ട് വാരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞു, അപ്പം ഞാൻ ഓഫീസ് വിടാനുള്ള സമയമായി. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് ഡേ കുഞ്ഞു വ്ളോഗായിട്ട് കാണാം.